ടിവിയുടെ കുട്ടി ഷോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കൂട്ടുകാർക്കറിയാമോ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണെന്ന്? അത് പൈസയല്ല, സ്വർണമല്ല, വജ്രങ്ങളല്ല, ഡയമണ്ട്സ് ഒന്നുമല്ല, പിന്നെ എന്താ? സമയം. സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. കാരണം ഇപ്പം നമുക്ക് പൈസ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജോലി ചെയ്ത് പൈസ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ പൈസ അത് വന്നോളും, അല്ലേ? അപ്പം പൈസ കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല സമയം. സമയം പോയാൽ തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ സമയത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ. കഥ കേൾക്കാൻ കൂട്ടുകാർ റെഡിയല്ലേ? പിന്നെ ഈ കഥേൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവും ഒരു റാണിയും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. മക്കളില്ലാതെ അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ മന്ത്രി പറഞ്ഞു, എന്നാൽ നമുക്ക് രാജ്യഭരണം ഒരാൾ ആൾക്കാർക്ക് കൊടുത്താലോ? ഒരാളെ വെച്ചിട്ട് 10 ദിവസം അവർക്ക് രാജാവായിട്ട് ഇരിക്കാൻ അധികാരം കൊടുക്കാം. അങ്ങനെ ഒരാളെ വിളിച്ചു. നല്ല പൈസയൊക്കെയുള്ള ഒരാളാണ് വന്നത്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു, ഒരു പ്രശ്നവും കൂടെ ഉണ്ട്, ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം നിങ്ങൾ 10 ദിവസം രാജാവായിട്ട് ഇരുന്നിട്ട് 11-ാമത്തെ ദിവസം നിങ്ങളെ എവിടെ കൊണ്ടുപോകും? ഒരു ദ്വീപിൽ കൊണ്ടുപോകും. ദ്വീപ് എവിടെയാണ്? ഒരു വലിയ കുളം ഉള്ള ഒരു സ്ഥലത്താണ്. അവിടെ കുറേ മൃഗങ്ങളുണ്ട്. സിംഹമുണ്ട്, പുലിയുണ്ട്, ഒത്തിരി പേടിപ്പിക്കുന്ന മൃഗങ്ങളുണ്ട് അവിടെ. അത് മാത്രമല്ല, അവിടുത്തെ കുളത്തിൽ മുതലകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ കൊണ്ടുപോയി ഇടും. അപ്പം ആ മൃഗങ്ങളൊക്കെ അവരെ കടിച്ച് കൊല്ലും. ഓക്കെ, അതാണ് അവരുടെ ഒരു നിബന്ധന. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. എന്നാലും അവർ പറഞ്ഞത്, ഓ, ഇരിക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് സുഖിച്ചിരിക്കാന്ന് പറഞ്ഞു. ആ അങ്ങനെ രാജഭരണം കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ അവർ രാജാവിൻ്റെ കിരീടമൊക്കെ ചൂടി രാജാവായിട്ടിരുന്നു. എന്നിട്ട് അവർ എന്താ ചെയ്തേ? രാജാവിൻ്റെ കടമ ചെയ്തോ? ഇല്ല. പക്ഷെ അവർ അവിടെ ഇരുന്ന് നന്നായിട്ട് അടിച്ച് പൊളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖിച്ചു. അവരുടെ കാര്യം മാത്രം നോക്കി. ഒരു രാജാവിൻ്റെ കടമയൊന്നും അവർ ചെയ്തില്ല. അങ്ങനെ 11-ാമത്തെ ദിവസമായി. അവരെ കൊണ്ടുപോയി ആ ദ്വീപിൽ വിട്ടു. അങ്ങനെ ആ സിംഹവും പുലിയും ഒക്കെ അവരെ കടിച്ച് കൊന്നു. അങ്ങനെ ഇതേപോലെ കുറേ ആൾക്കാർ വന്നു. കുറേ ആൾക്കാർ വന്നിട്ടും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. അപ്പോഴത്തേക്കും ഒരു പാവപ്പെട്ട പൈസയൊന്നും ഇല്ലാത്ത ഒരാൾ വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രാജാവും റാണിയും പറയാണ്, ഓ, പണക്കാർ വന്നിട്ട് തന്നെ ഇവിടെ ഒന്നും നടന്നില്ല, ഒരു ഭരണവും നടന്നില്ല. അപ്പം പിന്നെ ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യാനെന്നും പറഞ്ഞ് അവരെ കളിയാക്കി. എന്നാലും നമ്മുടെ പാവപ്പെട്ട ആളെന്ത് ചെയ്തു? രാജ്യഭരണം കിട്ടിയപ്പോൾ, തലയിൽ രാജാവിൻ്റെ ഒരു കിരീടം ചൂടിയപ്പോൾ തന്നെ അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അതെല്ലാം കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ഗ്രാമമായിരുന്നു. പക്ഷേ ഈ രാജാവ് വന്നതിന് ശേഷം അതൊരു സിറ്റിയായി മാറി. അവിടെ ആശുപത്രി പണിഞ്ഞു, എല്ലാ സൗകര്യം, എല്ലാം എന്തൊക്കെ വേണോ അതെല്ലാം നമ്മുടെ ഈ പാവപ്പെട്ട രാജാവ് ചെയ്തു. പക്ഷേ എന്നിട്ട് അതെല്ലാം റെഡിയായി. അത് കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ കടമ മൊത്തം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 11-ാമത്തെ ദിവസമായപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു, ഈ പാവപ്പെട്ട രാജാവ് തന്നെ പറഞ്ഞു, 11-ാമത്തെ ദിവസമായി എന്നെ ദ്വീപിൽ കൊണ്ട് വിട്ടോളൂ എന്ന്. അപ്പോഴത്തേക്കും നമുക്ക് ആ കഥയിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? ബാക്കി എല്ലാവരും സുഖിച്ച് ജീവിച്ചിരുന്നു. 10 ദിവസം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ. അവരപ്പോൾ സുഖിച്ച് ആ സമയം മൊത്തം വേസ്റ്റാക്കി. പക്ഷേ നമ്മുടെ പാവപ്പെട്ട ആ രാജാവ് എന്താണ് ചെയ്തത്? ആ സമയം എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്ന് വെച്ചാൽ രാജാവിൻ്റെ എല്ലാ കടമയും അയാൾ നടത്തി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സമയം ഒരിക്കലും പാഴാക്കാനുള്ളതല്ല. സമയം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്നത്തെ കഥയിൽ നമ്മൾ എന്താ പഠിച്ചത്? സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ 1 സെക്കൻഡ് പോയാൽ തന്നെ, നഷ്ടപ്പെട്ട് പോയാൽ തന്നെ നമുക്കത് 10 കോടി രൂപ കൊടുത്താൽ പോലും തിരിച്ചു കിട്ടില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു കഥയുമായിട്ട് ഞാൻ എത്തുന്നത് വരെ